Hello students, നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രിക്കൽ ടെക്നോളജിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റാർട്ടർ ഇൻ ഡിസി മോട്ടോർസ് ആണ്. നേരെ സാധാരണ നമ്മൾ ഡിസി മോട്ടോർ ചെറിയ ഡിസി മോട്ടോറിൽ ചെറിയ കറന്റ് അങ്ങനത്തെ പവർ ഉണ്ടാക്കുന്ന മോട്ടോറിൽ നമ്മളിപ്പോൾ ചെറിയ ഫാനൊക്കെ കറക്കുന്നില്ല, അതേപോലെ തന്നെ ടോയ്സിലൊക്കെ കാണുന്ന ഡിസി മോട്ടോറിലൊന്നും നമുക്ക് സ്റ്റാർട്ടർ ആവശ്യമില്ല. അതിൽ ഓൾറെഡി സ്റ്റാർട്ടിങ് കറൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അത് പിന്നെ ഇതിന് ഡി സി മോട്ടോറിന് ഡാമേജ് ചെയ്യാൻ ഉണ്ട് അത്രയും കറൻറ്റൊന്നും അതിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. നേരെ സാധാരണ ഈ സ്റ്റാർട്ടേഴ്സ് ഡി സി മോട്ടോഴ്സിൽ യൂസ് ചെയ്യുന്ന ഹൈ പവർ ഡി സി മോട്ടോഴ്സിലാണ്. ഓക്കെ, നേരെ എന്താണ് ആവശ്യം, സ്റ്റാർട്ടർ എന്തുകൊണ്ടാണ് ഒരു ഡി സി മോട്ടറിൽ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ സ്റ്റാർട്ടർ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഡി സി മോട്ടറിൻ്റെ ഇത് ഡിസഡ്വാൻറ്റേജ്? ഇനിയിപ്പോൾ സ്റ്റാർട്ടർ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് അതിൽ വരും, അതൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഒരു ഡി സി മോട്ടോറിൽ നമ്മൾ ഡി സി മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെ ലോറൻസ് ഫോഴ്സ് കൊണ്ട് അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നേരെ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അന്നേരം ആ ബാക്ക് EMF ശരിക്ക് ഒറിജിനൽ EMF എന്ത് ചെയ്യുന്നത്, ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈന ഈ ബാക്ക് EMF എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. അന്നേരം അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ആർമേച്ചർ കറൻറ്റ് എന്ന് പറയുന്നത് IA = V - EB / RA ആണ്. V എന്ന് പറയുന്നത് എന്താണ്, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. നമ്മൾ നമ്മൾ ഡി സി മോട്ടറിന് അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെയാണ് V എന്ന് പറയുന്നത്. അതേസമയം EB എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് EMF ആയിരിക്കും. ÷ RA എന്ന് പറയുന്നത് ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടോർ എടുത്തു കഴിഞ്ഞാൽ മോട്ടോറിലെ ആർമേച്ചർ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, RA എന്ന് പറയുന്നത്. നേരെ IA = V - EB / RA ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ബാക്ക് EMF എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് EMF എന്ന് പറയുന്നത് ജനറേറ്ററിൻ്റെ ഒരു ജനറേറ്റർ ആക്ഷൻ ഉണ്ടാവുകയാണ്. ഡി സി മോട്ടർ തന്നെ ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് EMF നമുക്ക് ജനറേറ്ററിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം ജനറേറ്ററിൻ്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ EB = P5ZN / 60 × A എന്ന് വരും. അന്നേരം P5ZN / 60 A ൽ N എന്ന് പറയുന്നത് എന്താണ്, സ്പീഡാണ്, സ്പീഡ് ഓഫ് ദി ഡി സി മോട്ടറാണ്. നമുക്കറിയാം ഇപ്പോൾ റെസ്റ്റിൽ നിൽക്കുവാണ്, വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്ത സമയത്ത് സ്പീഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ ഡി സി മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അവസ്ഥയാണ്, സ്റ്റാർട്ടിങ് ടൈമിൽ, ഇനീഷ്യൽ ടൈമിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. 0 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരം ബാക്ക് EMF എന്തായിരിക്കും, EB എന്ന് പറയുന്നത് P5Z × 0 / 6 എന്ന് വരും. N 0 ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്പീഡ് 0 ആയതുകൊണ്ട് EB എന്ന് പറയുന്നത് എന്തായിട്ട് വരിക, 0 ആയിട്ട് വരും. സ്റ്റാർട്ടിങ്ങിൽ ബാക്ക് EMF ഇല്ല, ദർ ഇസ് നോ ബാക്ക് EMF ഇൻ ദി ഡി സി മോട്ടർ. അന്നേരം എന്താ സംഭവിക്കുക, ബാക്ക് EMF ഇല്ലെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് ഇക്വേഷനില്ലേ, ഫസ്റ്റ് ഇക്വേഷനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്കറിയാം IA = V - EB / RA എന്നാണ് പറഞ്ഞത് അല്ലേ. അന്നേരം ഈ EB എന്തായി, ഇപ്പോൾ EB ഇല്ല. അങ്ങനെയാണെങ്കിൽ IA എന്തായിട്ട് വരും, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ÷ RA എന്ന് വരും. അന്നേരം എന്താ സംഭവിക്കുക,
അറേൻ്റെ ഇവിടെ ആറ് എന്ന് പറയുന്നത് ആർമേച്ചർ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാല്യൂ റെസിസ്റ്റൻസ്, 0.5 ohm, 1 ohm, 0.25 ohm, ആ റേഞ്ചിൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ, ആർമേച്ചർ കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഐ എന്ന് പറയുന്നത് ഓക്കെ ഐ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 230 volt അപ്ലൈ ചെയ്യാനിരിക്കുക. 230 volt ഡിവൈഡഡ് ബൈ 0.5 ohm ആണ് ആർമേച്ചർ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എങ്കിൽ 0.5 ഡിവൈഡ് ബൈ 0.5 എന്ന് പറയുന്ന ഒരു ഐ എന്ന് പറയുന്നത് എത്ര വരും, 460 ആമ്പിയർ വരും. അത്രയും ഹൈ കറൻ്റ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ വരിക, സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഇത്രയും ഹൈ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുന്നേറ്റൊക്കെ എന്ത് ചെയ്യും, സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, സ്പീഡ് കൂടി വരും. അന്നേരം സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും വരുന്നേരം ഇ ബി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബാക്ക് EMF കൂടി വരുവാണ്. ബാക്ക് EMF കൂടുന്ന നേരം സ്വാഭാവികമായിട്ടും നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ അത് ഒപ്പോസ് ചെയ്യുന്ന നേരം ടോട്ടൽ വോൾട്ടേജ് കുറയും, നേരം കറൻറ്റും ഓട്ടോമാറ്റിക്കലി കുറയും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹൈ കറൻറ്റ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ദ ആർമേച്ചർ റെസിസ്റ്റൻസ് ഈസ് വെരി സ്മോൾ. അന്നേരം ആർമേച്ചർ റെസിസ്റ്റൻസ് വളരെ കുറവാകുന്നതുകൊണ്ട് ആർമേച്ചർ കറൻറ്റ് എന്തായിരിക്കും, അവിടെ താങ്ങാൻ പറ്റാത്ത കറൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം തന്നെ എന്ത് ചെയ്യും, ഫ്യൂസ് പോവും, കമ്മ്യൂട്ടേറ്റർ, ബ്രഷസ് എല്ലാം ചീത്തയാവും, എല്ലാം ഡാമേജ് ആയിപ്പോവും. എന്നാൽ ഈ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഉണ്ടാവുന്ന ഈ കറൻറ്റ് എങ്ങനെ നമുക്ക് കുറക്കാൻ പറ്റും, അതിന് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഫസ്റ്റിൽ ഹൈ കറൻറ്റ് അല്ലെങ്കിൽ ഹൈ പവർ DC മോട്ടറില്ല നമ്മൾ വിചാരിക്കും, ഈ സ്റ്റാർട്ടർ എന്തുകൊണ്ട് DC, ചെറിയ DC മോട്ടറിലൊന്നും നമ്മൾ സ്റ്റാർട്ടർ കാണുന്നില്ലല്ലോ എന്ന് പറയും അല്ലേ. അന്നേരം അത് ശരിക്കും എന്താ സംഭവിക്കുന്നത്, ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ 230 volt ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ പവർ DC മോട്ടോഴ്സിൽ മാത്രം. ഇപ്പോൾ 12 volt DCയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാൻ കറങ്ങുന്നു അല്ലെങ്കിൽ ടോയ്സിൽ വെക്കുന്ന DC മോട്ടോഴ്സിനൊന്നും ഈ പ്രശ്നം വരില്ല, അവിടെ ലോ വോൾട്ടേജ് ലോ കറൻറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കും എല്ലാം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതേസമയം ഹൈ പവർ DC മോട്ടോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ, ഈ സ്റ്റാർട്ടിങ് ഹൈ കറൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, സീരീസ് ആയിട്ട് ആഡ് ചെയ്യും. ആർമേച്ചറിൻ്റെ കൂടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കും. നേരെ ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.5 ohm മാത്രമേ ഉള്ളെങ്കിലും, ഇപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ സീരീസ് റെസിസ്റ്റൻസ് ഒരു 10 ohm ആയാൽ തന്നെ കറൻറ്റ് എന്ത് ചെയ്യും, 10 ohm ആ നേരത്തേക്ക് തന്നെ കറണ്ട് എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ 460 ആമ്പിയറിൻ്റെ കൂടെ 460 ആമ്പിയർ എന്നുള്ള ഇനി പകരം 10 ohm നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 23 ആമ്പിയർ വരും. അതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 5 ആമ്പിയർ അല്ലെങ്കിൽ ഒരു 6 ആമ്പിയർ കറണ്ട് DC മോട്ടോറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സീരീസ് റെസിസ്റ്റൻസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി എങ്ങനെയാണ് വരുന്നത്, ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസും കൂടി പ്ലോട്ട് ചെയ്യും. ഇതാണ് ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ കോയിൽ, ഇത് മോട്ടോറിൻ്റെ, ഇത് മോട്ടോർ അല്ലേ, നേരെ മോട്ടോറിൻ്റെ കൂടെ തന്നെ ഒരു സീരീസ് റെസിസ്റ്റൻസും കൂടി ഇടും. അതുകൂടാണ്ട് നമ്മളൊരു ഫീൽഡിൻ്റെ വൈൻഡിങ്ങും കൂടി ഉണ്ടാവും. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്ങിന് വേറെ തന്നെ പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നു, പവർ സപ്ലൈ DC പവർ സപ്ലൈ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അന്നേരം ഇവിടെ ആർമേച്ചർ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, ഏതും കൂടി വരുന്നുണ്ട്, ഒരു സീരീസ് റെസിസ്റ്റൻസ്, സ്റ്റാർട്ടറിൻ്റെ സീരീസ് റെസിസ്റ്റൻസും കൂടി RS കൂടി വരുന്നുണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് RAയും, ആർമേച്ചർ റെസിസ്റ്റൻസ് പറഞ്ഞാൽ മോട്ടോറിൻ്റെ ആർമേച്ചർ റെസിസ്റ്റൻസും, അതിൻ്റെ കൂടെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് അഡീഷണലായിട്ട് എക്സ്ട്രാ ഒരു റെസിസ്റ്റൻസ്. ഇത് സാധാരണ മോട്ടോർ ഉണ്ടാക്കുന്നതിന് തന്നെ ഇത് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുക, എക്സ്റ്റേണലായിട്ട് സ്റ്റാർട്ടർ കണക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നേരെ അത് എങ്ങനെ കൊടുക്കണം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടുന്ന വിധത്തിലായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. നേരെ ആ സീരീസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ
നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം, ഹൈ വാല്യൂ ഉണ്ടാവണം. പിന്നെ ബാക്ക് EMF ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല. നേരെ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മൾ മാനുവലി സ്റ്റാർട്ടർ എന്ത് ചെയ്യാണ് ചെയ്യുക, വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. നേരെ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ വേരിയബിൾ റെസിസ്റ്റൻസ് പോലെ ഇപ്പോൾ ഒരു വേരി ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് പോലെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു റെസിസ്റ്റൻസ്, നേരെ ഇതിൻ്റെ അകത്തു നിന്ന് ഷാഫ്റ്റ് വെച്ചിട്ട് ഫസ്റ്റ് ഇവിടെ പോയിൻ്റ് ചെയ്യും. നേരെ ടോട്ടൽ റെസിസ്റ്റൻസ് ഇത്രയും കിട്ടും നമുക്ക് അല്ലേ. പിന്നെ ആ ഷാഫ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ചേഞ്ച് ചെയ്യും, പിന്നെ ഇവിടത്തേക്ക് ചേഞ്ച് ചെയ്യും, ലാസ്റ്റ് ഇവിടത്തേക്ക് സീറോ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. നേരെ ഇതുപോലെയുള്ള ഒരു കോമ്പിനേഷൻസാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ടറിൽ യൂസ് ചെയ്യുന്നത്. നേരെ സ്റ്റാർട്ടറിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൽ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് വെച്ചിരിക്കുന്നത്, ഇത് ആർമേച്ചർ റെസിസ്റ്റൻസ് RA. ദെൻ അതിന് സീരീസ് ആയിട്ട് നമ്മൾ എന്തായിട്ട് വെക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് കണ്ടു. എന്നിട്ട് ഈ വേരിയബിൾ പോയിൻ്റ് നമ്മൾ മാനുവലി നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. മാനുവലി കൺട്രോൾ ചെയ്യുന്ന നേരം ഫസ്റ്റ് ഫുൾ റെസിസ്റ്റൻസ് വരുന്ന വിധത്തിൽ ഇവിടെ ആയിരിക്കും ഇതുണ്ടാവുക, പിന്നെ ലാസ്റ്റ് ഇവിടെ വരുന്ന വിധത്തിലാക്കും അല്ലേ. അന്നേരം എന്ത് ചെയ്യും, ടോട്ടൽ നമുക്ക് വരുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, തീരെ സീറോ വാല്യൂ വരുന്ന വിധത്തിൽ ആക്കും. നേരെ അതുപോലെയുള്ള സ്റ്റാർട്ടർ, അതിന് 3-point സ്റ്റാർട്ടറുണ്ട്, 4-point സ്റ്റാർട്ടറുണ്ട്. നേരെ 4-point എന്ന് പറയുന്ന നേരം 4 times നമുക്ക് റെസിസ്റ്റർ എന്ത് ചെയ്യാം, മാറ്റി മാറ്റി സീറോയിലാക്കാം. നേരെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ റെസിസ്റ്റൻസ് ആക്കി വെക്കുക, ദെൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷാഫ്റ്റ് മാറ്റി 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 എന്ത് ചെയ്യുക, സീറോയിലേക്ക് എത്തിക്കാം. പിന്നെ ആവശ്യമില്ല. ആവശ്യമില്ലാത്ത എന്തുകൊണ്ടാണ്, ഫസ്റ്റ് നമുക്ക് ഇത്രയും കറണ്ട് ഉണ്ടാവുന്നത് ബാക്ക് EMF ഇല്ലാത്തതുകൊണ്ടാണ്. സ്പീഡ് തീരെ സീറോ ആണ്, അതുകൊണ്ട് ബാക്ക് EMF സീറോ ആയിരിക്കും. നേരെ ഉണ്ടാവുന്ന കറണ്ട് എന്ത് ചെയ്യും, ഹൈ കറണ്ടാവും. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, DC മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുന്നേരത്തേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ സ്പീഡ് കൂടിക്കൂടി വരും. ദെൻ കറസ്പോണ്ടിങ് അതിൻ്റെ ബാക്ക് EMF എന്ത് ചെയ്യും, കൂടി വരും. ബാക്ക് EMF കൂടി വരുന്ന സമയത്ത് ആവറേജ് സോറി ഇതിൻ്റെ മൊത്തം കറണ്ട് എന്ന് വോൾട്ടേജ് എന്ന് പറയുന്നത് V-EB എന്നായതുകൊണ്ട് ബാക്ക് EMF കൂടുന്തോറും ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ടോട്ടൽ വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് ആർമേച്ചർ കറണ്ടും എന്ത് ചെയ്യും, കുറയും. നേരെ സ്റ്റാർട്ടറിലും സ്റ്റാർട്ടിങ് കേസിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ടറിൻ്റെ ആവശ്യമുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സ്റ്റാർട്ടിങ് ടൈമിൽ ഹൈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഫ്യൂസിനെയും ഇതിനെല്ലാം ഡാമേജ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. നേരെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർമേച്ചറിന് സീരീസ് ആയിട്ട് എക്സ്റ്റേണലായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അത് മാനുവലി കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും, ഹൈ റെസിസ്റ്റൻസ് ആർമേച്ചറിന് സീരീസ് ആയിട്ട് കണക്റ്റ് ചെയ്യും, പിന്നെ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറച്ച് എന്ത് ചെയ്യും, സീറോ ആക്കും. കാരണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുന്നേരത്തേക്ക് പിന്നെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ സീരീസ് റെസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ആർമേച്ചർ കറൻറ്റ് ലോ വാല്യൂയിലേക്ക് പോവും, അവിടെ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്റ്റാർട്ടറിൻ്റെ ഉദ്ദേശം. സ്റ്റാർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടു അവോയ്ഡ് ദ ഹൈ കറൻറ്റ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ഓഫ് എ DC മോട്ടർ. സോ വി യൂസ് എ സീരീസ് റെസിസ്റ്റൻസ് എക്സ്റ്റേണലി വിത്ത് ദി ആർമേച്ചർ റെസിസ്റ്റൻസ് ആൻഡ് കൺട്രോളിങ് ദീസ് റെസിസ്റ്റൻസ് മാനുവലി ആൻഡ് ആഫ്റ്റർ സം ടൈം ഇറ്റ് ഈസ് കട്ട് ഡൗൺ ചെയ്ത് കളയും അല്ലേ. ഓക്കെ, അങ്ങനെ അതിൻ്റെ സ്പീഡ് കൂടുന്തോറും പിന്നെ നമുക്കെന്ത് വേണ്ട, സ്റ്റാർട്ടർ ആവശ്യമില്ല. എന്നിട്ട് ആ സ്റ്റാർട്ടർ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ സ്റ്റാർട്ടറിൻ്റെ റെസിസ്റ്റൻസ് സീറോ ആക്കി കളയും. മാനുവലി നമ്മളത് കട്ട് ഡൗൺ ചെയ്ത് കളയും. ഓക്കെ, ഇനിയാണ് എന്ത് പറയുന്നത്, സ്റ്റാർട്ടർ എന്ന് പറയുന്നത് എക്സ്റ്റേണലിയാണ് കണക്ട് ചെയ്യുക. ഓൾറെഡി DC മോട്ടർ വരുന്നതിന് തന്നെ സ്റ്റാർട്ടർ ഉണ്ടാവില്ല. നമ്മളൊരു ബോക്സ്, ഒരു സ്റ്റാർട്ടറിൻ്റെ ബോക്സ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഷാഫ്റ്റ് ഇങ്ങനെ പതുക്കെ എന്ത് ചെയ്യുക, കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക.
ഓക്കെ. നേരെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു 3 പോയിൻ്റ് സ്റ്റാർട്ടർ, ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിലെ ഒരു 3 പോയിൻ്റ് സ്റ്റാർട്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ തന്നെ ആർമേച്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മോട്ടോറിൻ്റെ ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും ഈ റെസിസ്റ്റൻസ് വരിക, പവർ സപ്ലൈന്. ദെൻ അതിന് പാരലലായിട്ട് എന്തും വരുന്നുണ്ട്, ഫീൽഡ് കോയിലും വരുന്നുണ്ട്. ഓക്കെ. അതായത് ഈ സീരീസ് ആയിട്ട് വരുന്ന ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, കുറച്ച് ടൈം കഴിയുന്നേരത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ എത്തിക്കും. ഓക്കെ. ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിപ്പോവും, 0 ആയി വരും. അന്നേരം ആദ്യം ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഉണ്ടാവും ആർമേച്ചറിന് അക്രോസ് വരുന്നത്. പിന്നെ എന്താ വരിക, ഫസ്റ്റ് ടൈമിൽ എന്താ വരിക, ഇത്രയും റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് മൊത്തം ആർമേച്ചറിന് അക്രോസ് വരും അല്ലേ. ഇനി പിന്നെ ഈ ഷാഫ്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഈ ഷാഫ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് എന്തായിരിക്കും, 0 റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഷാഫ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുക പതുക്കെ പതുക്കെ. ഓക്കെ. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ്, 3 പോയിൻറ്റ് സ്റ്റാർട്ടർ ആൻഡ് 4 പോയിൻറ്റ് സ്റ്റാർട്ടേഴ്സ്, യൂഷ്വലി യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സാണ്. നേരെ ഇത്രയും നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ മോട്ടോറിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ടു അവോയ്ഡ് ദ സ്റ്റാർട്ടിങ് കറൻറ്റ്, ഹൈ സ്റ്റാർട്ടിങ് കറൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്ന ഒരു സീരീസ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഗെയിന് എന്ത് ചെയ്യും, സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മൾ എന്ത് ചെയ്യും, ഗ്രാജുവലി ഈ സ്റ്റാർട്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കട്ട് ഡൗൺ ചെയ്ത് കളയും, കുറച്ച് കളയും. അന്നേരം ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആർമേച്ചർ കറൻറ്റ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ. ഇത്രയാണ് ഒരു സ്റ്റാർട്ടറിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.